ഞാൻ സലീകുമാറേട്ടൻ്റെ ട്രൂപ്പിൽ റിഹേഴ്സൽ എടുക്കുമ്പം നോർത്ത് പറവിൽ വാവക്കാട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഈ ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ വാവക്കാട് ഒരു SNDP ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങളുടെ റിഹേഴ്സലൊക്കെ നടക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചെറിയ സഹകരണ ബാങ്ക് പോലെ എന്തോ ഒരു ഓഫീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ 8-9 ആണുങ്ങൾ 10-15 ദിവസം താമസിച്ചിട്ടാണല്ലോ റിഹേഴ്സൽ ചെയ്യുന്നത്. അപ്പം ആദ്യ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലായിരുന്നു, പിന്നെ മൂലയ്ക്ക് പായ ഇട്ടു, പിന്നെ മുറ്റത്തേക്ക് അഴ കെട്ടി, ഇങ്ങനെ സാന്ത്വനം കിട്ടി, മുന്നിലൊരഴ കെട്ടിയിട്ടുണ്ട്. രാത്രി കിടപ്പോൾ അവിടെ നല്ല ഒരു തുളവീണ ജെട്ടി ആരോ കൊണ്ട് ആറിയിട്ടു. ഈ ബാങ്കിലോട്ട് വരുന്നവരെല്ലാം വരും, ഈ ജെട്ടി കുറുകെ കിടക്കുക. പകരം ഓഫീസ് തുറന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങളെ അഴയൊക്കെ അപ്പുറത്തെ സൈഡിൽ കെട്ടണം, ഇവിടെ കൊണ്ടുവന്ന് ഇതൊന്നും ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ഇത്. അപ്പം ഞാനാണ് ട്രൂപ്പിൻ്റെ മാനേജർ. അപ്പം ഞാൻ എല്ലാവരോടും ചോദിച്ചു, ഇത് ആരുടെ ജെട്ടിയാണ് എന്ന് ചോദിച്ചിട്ട്, ഇത് പ്രശ്നത്തിൽപ്പെട്ട പറമ്പെന്നൊക്കെ പറയുന്ന പോലെ ഇതിനെതിരെ ഒരു കേസ് വന്നായിരുന്നു. ഇതിന് ഉടമസ്ഥനില്ല, ഇത് ആരില്ല, ഒരാളില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, ഇത് ആരുടെ അല്ലെങ്കിലും നമുക്ക് ഉടമസ്ഥനെ കൊണ്ടല്ലേ എടുപ്പിക്കാൻ പറ്റുള്ളൂ, നമുക്കും ഇത് എടുക്കാനൊന്നും പറ്റൂല്ലോ. ഇത് ആരുടെ എന്നൊക്കെ ചോദിച്ചു, ഇങ്ങനെ ഞാൻ കുറേ നേരം ചോദിച്ചിട്ട്, ഇത് ആര് ഇല്ലടാ, നമ്മുടെ അല്ലടാ, നമ്മുടെ അല്ലാതെ ആരാ ഈ അഴയെ കൊണ്ടൊന്ന് ഇത് ഇടുന്നതെന്ന് ചോദിച്ചപ്പോൾ സലീമേട്ടൻ വന്നു. സലീമേട്ടനോട് ഞാൻ ചോദിച്ചു, സലീം എന്താ എന്ന് ചോദിച്ചു. ഞാൻ ചേട്ടാ ഇതിങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, ഇത് ആരുടെയാന്ന് ചോദിച്ചിട്ട് ആരും ഉടമസ്ഥനില്ല. ഞാൻ പുള്ളി എൻ്റെ അടുത്ത് ചെന്നിട്ട്, ആരുമില്ലാത്ത നീയൊക്കെ എന്തിനാടാ ജീവിച്ചിരിക്കുക, എന്നിട്ട് ലൈറ്റർ എടുത്തിട്ട് അഴയെ കിടക്കുന്ന ഷഡി കത്തിച്ചു കളഞ്ഞു.